ഒരു സിആർഒയുടെ വ്യത്യസ്ത കൺട്രോളുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, ഇത് ഇൻറ്റൻസിറ്റി കൺട്രോൾ, അതായത് ഈ ട്രേസിലെ എൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന കൺട്രോള്. അതുപോലെ തന്നെ ഇത് ഫോക്കസ് കൺട്രോൾ, ഈ ലൈൻ്റെ ഷാർപ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കൺട്രോളാണ്. ഈ സിആർഒയിൽ രണ്ട് ഇൻപുട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ഇതിനെ ഡുവൽ ചാനൽ സിആർഒ എന്നാണ് പറയുന്നത്. ഇതാണ് ചാനൽ വണ്, ഇത് ചാനൽ ടു, അല്ലെങ്കിൽ വൈ ചാനൽ, എക്സ് ചാനൽ, ഇങ്ങനെ രണ്ട് ഇൻപുട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വേവ്ഫോമും ഔട്ട്പുട്ട് വേവ്ഫോമും ഒരുമിച്ച് നിങ്ങൾക്ക് കാണണം, അതുപോലെ തന്നെ അവ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ടിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഈ കണക്ടറാണ് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഇതിനെ ബി എൻ സി കണക്ടർ എന്നാണ് പറയാം. ഇതിനെ മൊത്തത്തിൽ സിആർഒ പ്രോബ് എന്നും പറയും, ബി എൻ സി കണക്ടർ. ഇത് ചാനൽ വണ്ണിലേക്ക് ഞാൻ കൊടുക്കുന്നു, നമുക്കിവിടെ വേവ്ഫോം കാണാൻ കഴിയും. ഈ വേവ്ഫോമിനെ ഈ ലെവൽ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇതിൻ്റെ ഇത് റണ്ണ് ചെയ്യുന്നത് നിൽക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ വൺ ചാനൽ ടു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ചാനൽ വണ്ണിലാട്ടിരിക്കുന്നത് ഇതിൻ്റെ ട്രിഗർ സ്വിച്ച് ഇതാണ്, ഇത് റിലീസാക്കിയിടണം, അപ്പോഴേ അത് നിൽക്കുകയുള്ളൂ. റിലീസ് ആക്കുക മാത്രമല്ല, ഈ ലെവൽ കൺട്രോൾ തിരിച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാനൽ വണ്ണിലാണ് ഇടുന്നതെങ്കിൽ ഇവിടെ ചാനൽ വൺ ചാനൽ ടു എന്ന് പറയുന്ന ഒരു ട്രിഗർ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ചാനൽ വണ്ണിലാണ് ഇടുന്നെങ്കിൽ റിലീസ് ചെയ്യണം, ചാനൽ ടുവിലാണ് ഇടുന്നെങ്കിൽ ഇത് പ്രസ് ചെയ്യണം. ഇത് വൈ പൊസിഷൻ കൺട്രോളാണ്, ചാനൽ വണ്ണിൻ്റെ വൈ പൊസിഷൻ കൺട്രോളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ACDC സ്വിച്ച് കാണാം. ACDC സ്വിച്ചിൻ്റെ പ്രത്യേകത, ഇതിൽ AC ഇത് പ്രസ്സായി കഴിഞ്ഞാൽ AC ആയിരിക്കും ഇതിൻ്റെ AC, അതുപോലെ തന്നെ റിലീസായി കഴിഞ്ഞാൽ DC ആയിരിക്കും സെലക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ സംഭവമൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കപ്പാസിറ്റർ വഴിയും സിഗ്നൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും പോകും. ഇപ്പോൾ DCയിലിട്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻപുട്ടിലേക്ക് കപ്പിൾ ചെയ്യും, AC യിലിട്ട് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വഴിയായിരിക്കും ഇൻപുട്ട് കടന്നു പോകുക. ഇത് ഗ്രൗണ്ട് സ്വിച്ചാണ്, ഈ ഗ്രൗണ്ട് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈൻ മാത്രമേ കാണുള്ളൂ, അതായത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനെ ഗ്രൗണ്ട് ചെയ്തു പോകും. അപ്പോൾ അത് റിലീസാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേവ്ഫോം വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും പോർഷനിലുള്ള ഈ കൺട്രോളുകൾ ഈ ചാനലിൻ്റെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ചാനൽ, ചാനൽ ടു എന്നുള്ള ചാനലിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളുകൾ ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇത് വൈ പൊസിഷൻ കൺട്രോൾ, ചാനൽ ടുവിൻ്റെ വൈ പൊസിഷൻ കൺട്രോള്. ഇത് ചാനൽ ടുവിൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ കൺട്രോൾ. ഇത് ചാനൽ വണ്ണിൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ കൺട്രോൾ. ഇത് ഗ്രൗണ്ട് സ്വിച്ച്. ഇത് AC DC സ്വിച്ച്. ഇത്രയും ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് രണ്ട് ചാനലും ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാനൽ മാത്രമാണ് കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ചാനലാണോ വേണ്ടത് വേണ്ടാത്തത്, അത് നിങ്ങൾക്ക് ഈ ചാനൽ ഇതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ ഓൾട്ട് ചോപ്പ് എന്നുള്ള ഒരു സ്വിച്ച് കാണാം. ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് ലോ ഫ്രീക്വൻസി ഒക്കെ വരുമ്പോൾ ഫ്ലിക്കറിങ് വരും, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ ചാനൽ ടുവിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനെ ഇൻവേർട്ട് ചെയ്യാനുള്ള ഇതാണ്, ആ വേവ്ഫോമിനെ ഇൻവേർട്ട് ചെയ്യാൻ നേരെ തിരിച്ച് ആക്കാനുള്ളതാണ് ഈ ഇൻവേർട്ടിംഗ് സ്വിച്ച്. ഈ രണ്ട് ഇൻപുട്ടിനും കോമൺ ആയിട്ട് വരുന്ന കൺട്രോളാണ് ഈ ഭാഗത്ത് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടലി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ഹൊറിസോണ്ടലി എക്സ് പൊസിഷൻ കൺട്രോൾ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഈ കൺട്രോൾ തിരിച്ചുകൊണ്ട് ആക്കാം. ഇത് വൈ പൊസിഷൻ കൺട്രോൾ, ഇത് വൈ പൊസിഷൻ കൺട്രോൾ, ഇത് എക്സ് പൊസിഷൻ കൺട്രോൾ. പിന്നെ ഈ ലെവല്, അതുപോലെ തന്നെ ഹോൾഡ് ഓഫ്, ഇത് രണ്ടും തിരിച്ചുകൊണ്ടാണ് ഈ വേവ്ഫോമിനെ അവിടെ സ്റ്റില്ലായിട്ട് നിർത്തുന്നത്, ഹോൾഡ് ഓഫ് അതുപോലെ തന്നെ ലെവല്. പിന്നെ വേരിയബിൾ സ്വിച്ചുണ്ട്, ഇത് കാലിബ്രേഷന് വേണ്ടിയിട്ടുള്ളതാണ്, കാലിബ്രേഷൻ അൺകാലിബ്രേഷൻ ആയിട്ടുള്ള ഒരു സ്വിച്ച്. അതാണ് ഇത് സാധാരണ നോർമലി ഇത് ഓഫാക്കിയിടുകയാണ് ചെയ്യുക, ഈ വേരിയബിൾ എന്നുള്ള സ്വിച്ച് ഓഫാക്കിയിടുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഓട്ടോ, നോർമൽ, AC DC സെലക്ടർ സ്വിച്ചൊക്കെ, TV ഒക്കെ ഹൊറിസോണ്ടൽ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ഇതൊന്നും നിങ്ങൾ പ്രസ് ചെയ്യേണ്ട, ഇതൊക്കെ റിലീസാക്കിയിട്ടാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പിന്നെ ബട്ടൺ എന്ന് പറയുന്നത് ചാനൽ വണ്ണിൻ്റെയും ചാനൽ ടുവിൻ്റെയും ട്രിഗർ സ്വിച്ച്. ഈ ട്രിഗർ സ്വിച്ച് ട്രിഗർ ചെയ്യിച്ചിട്ടില്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന വേവ്ഫോം റണ്ണ് ചെയ്ത് കളിക്കും. പിന്നെ
ഇതിൻ്റെ ഇൻപുട്ടിൽ ട്രിഗറിംഗ് സർക്യൂട്ടിൽ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് വേണമെങ്കിൽ ട്രിഗർ ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് എക്സ്റ്റേണൽ ട്രിഗർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റേർണലും എക്സ്റ്റേണലും ട്രിഗർ സ്വിച്ച് എക്സ്റ്റേണൽ ആയിട്ടാണ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നതെങ്കിൽ ഇത് പ്രസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയൊക്കെ കമ്പോണൻസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത്രയാണ് CRO നെ പറ്റി മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.